പട്ടാപ്പകൽ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ മോഷണത്തിനിരയായ ഞെട്ടലിലാണ് 78-കാരനായ ലോട്ടറി വിൽപ്പനക്കാരൻ. വെസ്റ്റ് ഹിൽ സ്വദേശി ചന്ദ്രന്റെ 500,000+ രൂപയും ലോട്ടറി ടിക്കറ്റുകളും രേഖകളുമാണ് മോഷണം പോയത്. കഴിഞ്ഞ 20 വർഷമായി കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ ലോട്ടറി വിൽപ്പന നടത്തിയാണ് ചന്ദ്രേട്ടൻ കുടുംബം പോറ്റുന്നത്. മറ്റ് ജോലിക്കൊന്നും പോകാൻ കഴിയാത്തതുകൊണ്ടാണ് ലോട്ടറി വിൽപ്പന നടത്തുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കവർച്ചക്കിരിയായി. ലോട്ടറി വിറ്റ് കിട്ടുന്ന കാശും ലോട്ടറി ടിക്കറ്റൊക്കെ തന്നെ ഇതുപോലെ ഈ സ്റ്റാൻഡിൻ്റെ പുറകിൽ സഞ്ചിയിലാണ് സൂക്ഷിച്ചിരുന്നത്. ചന്ദ്രേട്ടൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നിലൂടെ വന്ന ആരോ ഒരാൾ ഈ സഞ്ചിയുമായി കടന്നു കളയുകയായിരുന്നു. ചന്ദ്രേട്ടൻ്റെ എല്ലാ പ്രതീക്ഷകളുമാണ് കണ്ണു വെട്ടിച്ചത്തെ കള്ളൻ കവർന്നെടുത്തത്. ലോട്ടറി കടയിൽ നൽകാൻ വെച്ച 40,000 രൂപ, 250 രൂപയുടെ 30 മൺസൂൺ ബമ്പർ ലോട്ടറി ടിക്കറ്റുകൾ, 5,000 രൂപയുടെ സമ്മാനമടിച്ച 2 ടിക്കറ്റുകൾ, വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 100 ടിക്കറ്റുകൾ എന്നിവയെല്ലാം നഷ്ടമായ സഞ്ചിയിലുണ്ടായിരുന്നു. ചന്ദ്രേട്ടൻ്റെ മൊബൈൽ ഫോണും ആധാർ പാൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളും നഷ്ടമായി. 4 കാലിലാണ് സംഭവിച്ചത്. ഒരു 5-8 ആളുണ്ട്. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു ടിക്കറ്റ് എടുത്ത് എടുക്കുകയാണ്. കസ്ബ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്ഥലത്ത് CCTV ഇല്ലാത്തതും തിരിച്ചടിയായി. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.